പൂരം ഇന്ന് ഇങ്ങനെയാണ് വളരെ ഗംഭീരമായി നടക്കുന്നത്. പൂരം പണ്ടേ കേമമാണ്, പക്ഷേ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് വേദിയായ ഒരനുഭവം ഉണ്ട് തൃശ്ശൂർ പൂരത്തിന്. പൂരത്തിന്റെ കാര്യങ്ങളെ എന്നും ഏറ്റവും പൊലിമയോടെ മാതൃഭൂമി അവതരിപ്പിച്ചു എന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം. ആയിരത്തി തൊള്ളായിരത്തി 1923 മാതൃഭൂമി എഴുതി. പൂരം പതിവിലും കേമം. വെടിക്കെട്ട അപകടത്തിൽ പക്ഷേ അന്നൊരാൾ മരിച്ചു. കുളം നന്നാക്കാത്തതിനാൽ നാട്ടുകാർ ബുദ്ധിമുട്ടി. 5000-ലേറെ രൂപയാണ് അന്ന് വെടിക്കെട്ടിന് ചെലവായത്. മുഴുവനും നാട്ടുകാരിൽ നിന്ന് പിരിച്ചത്. 3 കഴിഞ്ഞു. 1926 ക്ഷാമ ദുർദേവത നൃത്തം ചെയ്യുമ്പോഴും പൂരം പൂർവാധികം കേമം. അക്കൊല്ലം നല്ല ആനകൾക്കെല്ലാം മുമ്പേ ഏക്കം കൊടുത്ത് തിരുവമ്പാടിക്കാർ ബുക്ക് ചെയ്തു. പക്ഷേ സമപ്പൊക്കം ആനകളെ പാർമേക്കാവിന് കിട്ടി. വെടിക്കെട്ടിൽ തിരുവമ്പാടി 8 പൊട്ടിച്ചു. അവണാപ്പറമ്പ് കുഞ്ചു എന്ന ആന ഇടഞ്ഞു. ശ്രീമൂലസ്ഥാനത്ത് നിന്ന് വടക്കുനാഥൻ്റെ മതിൽക്കെട്ടിനകത്തേക്ക് ഒരാൾ മരിച്ചു. 1929 ആയപ്പോഴേക്കും സൗത്ത് ഇന്ത്യൻ റെയിൽവേ പൂരത്തിന് പ്രത്യേകം തീവണ്ടിയൊട്ടി. 1931 പൂരം പ്രമാണിച്ച് കോൺഗ്രസ്സുകാർ പിക്കറ്റിംഗ് നിർത്തിവെച്ചു. എന്നാൽ പ്രകടനത്തിനും പ്രചാരണത്തിനും നാട്ടുകാരുടെ ഒക്കെ പ്രോത്സാഹനം. തിരുവമ്പാടി ഖദറ് കൊണ്ട് പന്തലിട്ടു. നടുവിൽ ഭാരതമാതാവ്, നാലു ദിക്കിലും മഹാത്മജി. തിരുവമ്പാടിക്ക് തിടങ്ങേറ്റി കിരാങ്ങാട്ട് കേശവൻ. കുടമാറ്റത്തിൽ സ്വരാജ്യക്കൊടി ഉയർത്തി. വെടിക്കെട്ടിൽ ദണ്ഡിയാത്ര കാണിച്ച് വിസ്മയിപ്പിച്ചു. 1934 റെയിൽവേ വക പൂരത്തിനും അഖില ഭാരത സ്വദേശി പ്രദർശനത്തിനും സ്പെഷ്യൽ വണ്ടി. അക്കൊല്ലം പൂരത്തിന് കലാമണ്ഡലം കഥകളി വച്ചു. 1939 പൂരത്തിൻ്റെ സ്വദേശി പ്രദർശനം വി ഗിരി ഉദ്ഘാടനം ചെയ്തു. നെഹ്റുവിൻ്റെ പൂർണ്ണകായ പ്രതിമയും സൗജന്യ റേഡിയോ സംഗീതവും അക്കൊല്ലം സവിശേഷത. 1954 പൂരത്തിന് പതിവില്ലാത്ത പുരുഷാരമെത്തി. എന്നാൽ വെടിക്കെട്ട് തുടങ്ങി വൈകാതെ മഴ പെയ്തു. പിന്നാലെ അപകടം. പഴുവിൽ നിന്ന് വന്ന കുഞ്ഞയ്യപ്പൻ എന്ന കുട്ടി മരിച്ചു. 1959 തിരുവമ്പാടിയും പാറമേക്കാവും മുഖാമുഖം നിൽക്കുന്ന ഈ ചിത്രം പറയും പൂരത്തിൻ്റെ പെരുമ. 64 പുത്തേഴത്ത് രാമമേനോൻ സരസം, പൂരവും സ്ഥലപുരാണവും എല്ലാം വിശദമായി എഴുതി. 500,000 പേരന്ന് പൂരം കണ്ടു. 66 തെക്കോട്ടിറക്കത്തിന് മാത്രം 500,000 പേരെത്തി. പൂരത്തിന് തിരക്ക് പിന്നെയും കൂടിക്കൊണ്ടിരുന്നു. പിന്നീടിങ്ങോട്ട് പൂരം കളറായി, ലൈവായി, ഇപ്പോൾ ഡിജിറ്റലാണ്. വടക്കുനാഥൻ സാക്ഷി, അണിനിരക്കുന്നു ഭഗവതിമാരും കണിമംഗലം ശാസ്താവും. കാണാം പൂരം മാതൃഭൂമിയിലൂടെ.